ഹായ് ഗൈസ്, ഹൗ ആർ യു? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ 24 ന്യൂസ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ വെറൈറ്റി നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 24 ന്യൂസിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ ഒരു കട്ട് കാണാം. സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ട്രോളരിത്. ഓക്കെ, സാർ പറഞ്ഞതുപോലെ നമ്മൾ ട്രോളുന്നില്ല, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് ട്രോളാം, ട്രോളാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്, ട്രോളുകൾ ഇഷ്ടവുമാണ്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കോ, ട്രോളരുത് എന്ന് പറഞ്ഞു, പിന്നെ ട്രോളുന്നവരെ ഇഷ്ടമാണ്. അതെന്തോ ആട്ടെ, നമ്മൾ ബാക്കി വീഡിയോ കണ്ടാ പോരെ. ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി, ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിൽ, ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി 4-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഹൈന്. അയ്യോ ചേട്ടാ, ഇപ്പൊ പോസ്റ്റർ ആയനെസിലും ഘടിപ്പിക്കാവുന്ന ആണവ ഫോർമുലയിലേക്ക് എങ്ങാ മാറിയിരി, ഇപ്പൊ കാഞ്ഞു പോയനെ. പോട്ടെന്ന് പേര് കൊടുക്കാം, നല്ല കാഴ്ച സുഖമുള്ള സ്ഥലമായി തീരും കൊച്ചി കാണാൻ. എന്റെ പൊന്നടാവേ, കൊച്ചിയൊക്കെ കാണാൻ കൊള്ളാം, അതെ എനിക്ക് പറയാം. ഇവിടെ കിടന്നാ നീ കിടന്ന അരയും കേട്ടോ, ഒന്ന് എണീച്ച് പോടേ ചേർക്ക. സത്യം പറഞ്ഞാൽ ഈ ചേട്ടായി പാടാ പോകാന്ന് എപ്പോഴാ പറയാൻ പറ്റില്ല. കാരണം ഫുൾ ടൈം ഒന്നെങ്കിൽ കപ്പലിന് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ബോംബിന്റെ അടിയിൽ, അല്ലെങ്കിൽ ഇതാ ഇപ്പൊ ഇതുപോലെ തന്നെ റോഡുമ്മ കിടക്കുന്നു, വണ്ടി വന്ന് കേറിയിട്ട് പോസ്റ്റർ ആകും ചേട്ടായി. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ചേട്ടായിമാർ വളരെ മാസാന്നേ, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ പൊളിയാ. ഏതായാലും ചേട്ടായിമാരെ ബാക്കി വീഡിയോ കാണാം. സമരക്കാരെ ചെറുക്കാൻ പോലീസിന്റെ വജ്രായുധമാണ് വരുണ എന്ന ജല. കപ്പലും വന്നു, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വന്ന്, യുദ്ധവിമാനം ബോംബ് പൊട്ടി. അപ്പൊ ഗൈസ്, ഇനി പറയുന്നത് ജലപീരങ്കിയെ കുറിച്ചാണ്. അപ്പം കുറച്ച് സാഹസങ്ങൾ കാണേണ്ടി വരും, ഏതായാലും ബാക്കി കാണാം. നമ്മുടെ വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോ ഇനി എന്ത് സംഭവിക്കുന്നത് കാണാം. ഓക്കെ, ബാക്കി പ്ലേ ചെയ്യട്ടെ. 35 ലക്ഷം ലിറ്റർ വെള്ളമാണ് മൊത്തം ചീറ്റി കളഞ്ഞത്. ശരിക്കും 25 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിന്ന് ചീറ്റി കളഞ്ഞത്. ലേശം എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റിയെങ്കിൽ കുറയ്ക്കാട്ടോ. ഒരു ചെറിയ ശബ്ദം കേൾക്കും. ഓക്കെ, ചെറിയൊരു ശബ്ദം കേൾക്കുന്ന പറഞ്ഞേ, വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ട് വെക്കാം. ഏത് നിമിഷവും വെള്ളം നമ്മുടെ ശരീരത്തേക്ക് എത്രയുണ്ട് എന്നാണ്. അപ്പൊ ഇതാണ് സംഭവം. ആർക്കെങ്കിലും കുളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ സമരം ഉണ്ടാവുമ്പോ നേരെ പോവാ, റോട്ട് പണി നിൽക്കുക, ജലവീരങ്കിന്റെ അടിയിൽ നിൽക്കുക. കുളിക്കാത്തവർക്കും കുളിക്കാം, അതാണ് ജലവീരങ്കിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ഉണ്ടാകുക, അത്ര മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഗുഡ്.